ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22-ാം തീയതി അയോധ്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതിനു ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനം ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ്. കോൺഗ്രസ് ഇതുവരെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് സർക്കാർ പരിപാടിയാണെന്നാണ്. ഈ പരിപാടി നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല, ശ്രീരാമ തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് സർക്കാർ പരിപാടിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്താൻ താൽപര്യമില്ല എന്നാണ്. മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്താൻ താൽപര്യമില്ലെങ്കിൽ എന്തിന് കേരളത്തിലെ ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോകുന്നു? എന്തിനാണ് ദേവസ്വം വകുപ്പ് എന്നുള്ളൊരു വകുപ്പ് തന്നെ നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ദേവസ്വം വകുപ്പിന്റെ ചുമതലക്കാരായിട്ട് ചുമതലയേൽക്കുന്നത്? കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം ഇഫ്താർ വിരുന്നിന്റെ പ്രശ്നം വരുമ്പോൾ അവർക്ക് ആർക്കും ഒരു സംശയമില്ല അത് മതമാണോ അല്ലയോ എന്നുള്ളത്. പാലസ്തീൻ റാലി നടത്തേണ്ടി വരുമ്പോ അത് പങ്കെടുക്കണമോ വേണ്ടയോ എന്നവർക്ക് സംശയമില്ല. പക്ഷേ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കാര്യം വരുമ്പോൾ അത് മതപരമായിട്ടുള്ള ചടങ്ങാണ്, സർക്കാരിന്റെ ഇടപെടലാണ്, മതം രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തലാണ്, അതുകൊണ്ട് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ ചിലർക്ക് സംശയം, ചിലർ പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. കോൺഗ്രസ് ഇത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ രാമഭക്തരായിട്ട് അവരവതരിക്കും. ചില ആൾക്കാർ ഹനുമാന്റെ ഭക്തരായിട്ട് അവതരിക്കാറുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടുകളൊക്കെ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണ്. കേരളത്തിലും നമ്മളത് കണ്ടു. ശബരിമല കാലത്ത് ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ശബരിമലയിൽ ഭക്തർ അവിടെ ദർശനം നടത്താൻ പറ്റാതെ ദുഃഖിതരായി, മറ്റൊരു പോംവഴിയുമില്ലാതെ അവസാനം മാലയൂരി തിരിച്ചു പോകേണ്ട വരെയുള്ള സാഹചര്യമുണ്ടായപ്പോഴും കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കോൺഗ്രസ് ചാടിയിറങ്ങുന്നു. ഈ തട്ടിപ്പ് കോൺഗ്രസിലെയും കോൺഗ്രസിന് പുറത്തുമുള്ള ഹിന്ദുക്കൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്രമന്ത്രി വർഗീയത പറയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചില അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാ കാലത്തും ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനും അവഹേളിക്കാനും അതിനുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതൊരിക്കൽ കൂടി ഈ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് ക്ഷണം കിട്ടിയതിനു ശേഷവും അവരെടുക്കുന്ന സമീപനം അതൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ അവഹേളനം, ആ പാർട്ടികളിൽ ഹിന്ദുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹിന്ദു വിശ്വാസികളാണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചർച്ചകൾ നടത്താനും സഞ്ചരിക്കാനും ഒരു പുതിയ കാരവൻ വാങ്ങാനുള്ള നിർദ്ദേശം ADGP IMR അജിത്കുമാർ വെച്ചേക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ കൊടുക്കാൻ 400 രൂപ കൊടുക്കാനില്ല, സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കോടികൾ ചെലവാക്കി
പുതിയ ആഡംബര ബസ് അത് കഴിഞ്ഞിട്ട് ഇനി കിട്ടിയ വണ്ടി പോരാ, ഇനി കാരവൻ വേണം, ഹെലികോപ്റ്റർ വേണം. ഇനിയിപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇനി പുതിയ ആധുനിക സംവിധാനങ്ങൾ വേണം, സാറ്റലൈറ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ക്രമസമാധാന പാലനം നടത്തുന്നതെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരെ അടിച്ചൊതുക്കാനും വേണ്ടപ്പെട്ടവർക്ക് മാത്രം സംരക്ഷണം കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് സേന മാറും. അങ്ങനെയുള്ള ഒരു പോലീസ് സേന കേരളത്തിന് അപമാനമായിരിക്കും. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? കാരണം കോൺഗ്രസിന് അയോധ്യയിലെ രാമക്ഷേത്ര ത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ്. ഇഫ്താർ വിരുന്ന് നടക്കുമ്പോൾ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ആശയക്കുഴപ്പമില്ല. ഫലസ്തീന് വേണ്ടിയിട്ട് റാലി നടത്തണം എന്നുള്ള കാര്യം വരുമ്പോൾ കോൺഗ്രസിന് ആശയക്കുഴപ്പമില്ല. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഘട്ടം വരുമ്പോൾ കോൺഗ്രസിന് ആശയക്കുഴപ്പമാണ്. ഇതേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാമഭക്തന്മാരായിട്ട് പൂണോലിട്ടിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉത്തരേന്ത്യയിൽ പ്രചരണത്തിനിറങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പ് അത് ഭൂരിപക്ഷ സമുദായത്തിനോടുള്ള വലിയ അവഹേളനമാണ്. കോൺഗ്രസിലെ സാധാരണക്കാരായിട്ടുള്ള, കോൺഗ്രസിലെ രാമഭക്തരായിട്ടുള്ള, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവർ ചിന്തിക്കണം, ഇങ്ങനെയൊരു കോൺഗ്രസിലാണോ അവർ തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പങ്കെടുക്കുന്നതിൽ ഭയപ്പെടുന്നതിന്റെ കാരണം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പേര് മാറ്റിയിട്ട് മുസ്ലിം ലീഗിൽ ലയിച്ചാൽ മതി. കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പേരിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ തുടർച്ചയായി അവഹേളിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട്, ആ നിലപാട് കോൺഗ്രസിനകത്തുള്ള ഹിന്ദുക്കളെങ്കിലും തിരിച്ചറിയണം, ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം തിരിച്ചറിയണം. സുപ്രീംകോടതിയുടെ വിധി, ആ വിധി നടപ്പാവുകയാണ് ചെയ്തിട്ടുള്ളത്. സുപ്രീംകോടതിയുടെ വിധിയെ പോലും കോൺഗ്രസിന് അംഗീകരിക്കാനാവുന്നില്ല. മുസ്ലിം ലീഗുമായിട്ട് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് എന്നുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥ, ആ അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്.